പതിനൊന്നിന് ഉച്ച വരെ നിങ്ങൾക്ക് പ്രത്യേകമായ കർമ്മങ്ങളൊന്നുമില്ല ഈ ഭാരത്തിലായി കഴിഞ്ഞു കൂടുക ഉച്ചക്കു ശേഷം ഇരുപത്തി ഒന്ന് കല്ലുകൾ എടുക്കുക മൂന്ന് സ്ഥലത്ത് എറിയാണ്ട് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കല്ലുകൾ നിങ്ങൾ എടുക്കുക ചെറിയ കടൽപണി പോലെയുള്ള കല്ലുകൾ നിങ്ങൾക്ക് എറിയാൻ നിർദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ എറിയാൻ വേണ്ടി പോകുക ആളുകളുടെ കൂട്ടത്തിൽ പോകുക തെൽബിയത്തൊന്നുമില്ലല്ലോ സലാത്ത് തെക്ക്ബീറും ചെല്ലിക്കൊണ്ട് പോകുക ഇന്നലെ എറിയാത്ത ജമ്രത്ത് സുഹറ അത് ഇന്ന് തുറന്നിട്ടുണ്ടാകും തൊള്ളാഴ്ച പതിനൊന്നിന് ആ ഭാഗം തുറക്കും ആ ഭാഗത്ത് പോയി നേരത്തെ എറിഞ്ഞ പോലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏഴ് കല്ലെടുത്ത് കയറിയ ബാക്കി പതിനാല് കല്ല് കയ്യിൽ വെക്കുക ഏറു കഴിഞ്ഞിട്ട് അല്പം ഒരു ഭാഗത്തേക്ക് ഒരു വഴിഞ്ഞ സ്ഥലമുണ്ട് ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി നിൽക്കുക അവിടെ ചെന്ന നിങ്ങൾക്ക് കാണാം മാറി നിന്നിട്ട് കയബയുടെ നേരെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താണ് സലാത്ത് ചെല്ലുക അല്ലാമില്ല അറുബുലമീൻ അലാമസ മുഹമ്മദീൻ അലാലി മുഹമ്മദ് ചെല്ലിയിട്ട് ദീർഘമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചതിനോട് പറയാനുള്ളതൊക്കെ ചോദിച്ചോളി പാപ്പം പൊറുക്കാനും സ്വർഗത്ത് കിടക്കാനും എന്തായാലും പറയണം ബാക്കി ദുന്യാവും ചോദിക്കണം എന്നിട്ട് ആയിരാരോഗ്യത്തോടു കൂടി കുട്ടികളടുത്തേക്ക് ഒക്കെ പ്രാർത്ഥിക്കണം കുറച്ച് നേരം കുറേ നേരം പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നു രണ്ടാമത്തെ ജമ്ര ജമറത്തുൽ ഉസ്താ ജമറത്തുൽ ഉസ്താ നടുവിലുള്ള ജമ്ര അവിടെ ചെന്നിട്ട് ഇതുപോലെ അടുത്ത് മെല്ലെ മെല്ലെ അടുത്ത് ചെന്നിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏഴ് കല്ലെടുത്ത് എറിയുന്നു ബാക്കി അഞ്ച് ഏഴ് കല്ല് നമ്മളെ ബാക്കിയുണ്ട് പതിനാല് കല്ല് പ് എറിഞ്ഞു ഈ രണ്ടാമത്തെ ചമ്രയിലും പ്രാർത്ഥിച്ച് ഒരു ഭാഗത്ത് മാറി നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കുക കല്ലെറി കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ചമറയിലേക്ക് ഇന്നലെ എറിഞ്ഞ ചമ്രയിലേക്ക് വരുക ബാക്കിയുള്ള ഏഴ് കല്ല് അവിടെയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എറിയുക മൂന്നാമത്തെ ചമ്രയിൽ പ്രാർത്ഥന ഇല്ല മറ്റു ദിവസവും പ്രാർത്ഥനയില്ല ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇല്ല ഒന്നും രണ്ടും ചെമ്പ്രയിലെ പ്രാർത്ഥന ഉള്ളു അങ്ങനെ നബി നമ്മളെ പഠിപ്പിച്ച് അത് മതി നമുക്ക് നബി പഠിപ്പിച്ചതിൻ്റെ അപ്പുറം ഒന്നിലും വേണ്ട അപ്പോൾ മൂന്നാമത്തെ ചെമ്പ്രയിലും കല്ലെറിഞ്ഞു പോന്നാൽ നമ്മൾ തമ്പിലേക്ക് നമ്മളെ മീനായിലെ ടെൻറ്റിലേക്ക് തിരിച്ചു പോരുന്നു തെക്ക്ബീർ ചൊല്ലി ഖുർആാൻ പാരായണം ചെയ്ത് പ്രാർത്ഥനയിൽ മുഴുകി നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ട് അങ്ങനെയല്ല അല്ലാതെ അവിടെ വയത് കച്ചവടം നടത്തുന്ന ആളുകളും ദക്ക് കായ്ക്ക് ധാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടക്കൊന്നും പോകണ്ട നിങ്ങളത് ചെയ്യാം ശരി പിറ്റേന്ന് ദുൽഹജി പന്ത്രണ്ട് അന്ന് രാത്രി മിനയിൽ അന്തി ഉറങ്ങണം ദുൽഹജി പന്ത്രണ്ട് ദുൽഹജ് പന്ത്രണ്ടിനും ഇന്നലെ ചെയ്ത പോലെ ഉച്ചക്കു ശേഷം ഉച്ച വരെ ഒന്നുമില്ല ഉച്ചക്കു ശേഷം കേട്ടോ മറക്കരുത് ഉച്ചക്കു ശേഷം ഇരുപത്തൊന്ന് കല്ലുകളുമായി പോയി ഇന്നലെ എറിഞ്ഞ അതേ പ്രകാരത്തിൽ ജമറത്തുൽ സുഹറ ജമറത്തുൽ ഉസ്താ രണ്ട് സ്ഥലത്ത് കല്ലെറിഞ്ഞു മാറി നിന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ജമറത്തുൽ അഖബ അവിടെ എറിഞ്ഞു പ്രാർത്ഥനയില്ല നേരെ തമ്പിലേക്ക് പോകുന്നു ദുൽഹാജ് പന്ത്രണ്ടിനും കഴിഞ്ഞു വളരെ അത്യാവശ്യക്കാരും രോഗികളും പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ദുൽഹജ് പന്ത്രണ്ടിന് കല്ലെറിഞ്ഞാൽ വാജിബായ നിർബന്ധമുള്ള കല്ലേറ് കഴിഞ്ഞു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിനയിൽ നിന്ന് അക്കത്തേക്ക് പോരാ അത്യാവശ്യക്കാർക്ക് പക്ഷേ നബി പറഞ്ഞു എനിക്കും ഒരത്യാവശ്യവും ഇല്ല ഞാൻ നാളത്തെ കയറും കഴിഞ്ഞിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു നബി സാഹിബിമാർ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ദുൽഹജ് പന്ത്രണ്ടിൻ്റെ അന്നും രാത്രി മിനയിൽ താമസിക്കുന്നു മിനയിൽ പിറ്റേന്ന് ദുൽഹജ് പതിമൂന്നിന് ഉച്ചക്കു ശേഷം ഇന്നലെയും മിനിഞ്ഞാന്നും എറിഞ്ഞ പോലെ മൂന്ന് സ്ഥലത്ത് കല്ലെറിയാനുണ്ട് രണ്ട് സ്ഥലത്ത് കല്ലെറിഞ്ഞ് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ സ്ഥലത്ത് കല്ലെറിഞ്ഞ് ദുൽഹജ് പതിമൂന്നിന് തിരിച്ച് തമ്പിൽ വന്ന് നമ്മളെ ബാഗും പെട്ടിയൊക്കെ എടുത്ത് വണ്ടി കയറി മക്കയിലേക്ക് നമ്മളെ റൂമിലേക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോരുന്നു ഇതോടുകൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു ദുൽഹജ് പത്തിന് ഹജ്ജിൻ്റെ തവാഫ് ഇഫാദാ തവാഫും അതുപോലെ സഴിയും ചെയ്തിട്ടില്ലെങ്കിൽ ദുൽഹജ് പതിമൂന്നിന് വന്നിട്ട് നിങ്ങൾ അജ്ജിൻ്റെ തവാഫും സ്വയം ചെയ്താൽ മതി അത് എന്നും ആവാം ആവട്ടെ ഹജ്ജിതോടുകൂടി കഴിഞ്ഞു